കളമശ്ശേരി സ്ഫോടന കേസിലെ പ്രതി ഡൊമിനിക് മാർട്ടിനുമായി പോലീസ് തെളിവെടുപ്പ് തുടങ്ങി. ഡൊമിനിക്കുമായി പോലീസ് അത്താണിയിൽ വീട്ടിലെത്തി കഴിഞ്ഞു. അത്താണിയിലെ വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം സ്ഫോടനം നടന്ന കളമശ്ശേരി കൺവെൻഷൻ സെന്ററിലും തമ്മനത്തെ വീട്ടിലും തെളിവെടുപ്പ് നടത്തും. വിനീത വിജി വിവരങ്ങളുമായി ചേരുന്നു. വിനീത, പറയൂ വിശദാംശങ്ങൾ. അല്പസമയം മുൻപാണ് ഈ അന്വേഷണ സംഘം മാത്രമായി അത്താണിയിലെ വീട്ടിലെത്തിയത്. ഇപ്പോൾ അവിടെ തെളിവെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ അത്താണിയിലുള്ള വീട്ടിൽ വെച്ചാണ് മാർട്ടിൻ ബോംബ് നിർമ്മിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അവിടെ പ്രതിയെ എത്തിച്ച് വളരെ വിശദമായിട്ടുള്ള തെളിവെടുപ്പാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ പ്രതിയെ മുഖം മൂടിക്കൊണ്ടാണ് അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ എത്തിച്ച് കഴിഞ്ഞ ദിവസവും അന്വേഷണ സംഘം അവിടെ എത്തി അവിടെയുള്ള ആളുകളിൽ നിന്നൊക്കെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഏതൊക്കെ സ്ഥലത്താണ് സാധനങ്ങൾ വെച്ചിരുന്നത്, അവിടെ നിന്ന് എങ്ങനെയാണ് ഇത് നിർമ്മിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രതിയിൽ നിന്നും അന്വേഷണ സംഘം തേടുക. ഇന്ന് ഈ അത്താണിയിലെ വീട്ടിൽ കൂടാതെ മറ്റ് രണ്ട് സ്ഥലങ്ങളിലേക്കും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള ഒരു ശ്രമമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സ്ഫോടനമുണ്ടായ കൺവെൻഷൻ സെന്ററിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരം ലഭ്യമായിരുന്നത്. പക്ഷേ പിന്നീട് നേരെ അത്താണിയിലെ വീട്ടിലേക്കായിരുന്നു അന്വേഷണ സംഘം പ്രതിയുമായി എത്തിയത്. ഡി സി പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിയുമായി വളരെ വിശദമായി തന്നെ അവർ അവിടെ തെളിവെടുപ്പ് നടത്തുകയാണ്. അവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം അത്താണിയിലെ ഈ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷമായിരിക്കും ഈ കൺവെൻഷൻ സെന്ററിലേക്ക് എത്തിച്ച സ്ഫോടനം നടന്ന കൺവെൻഷൻ സെന്ററിലേക്ക് എത്തിച്ച തെളിവെടുപ്പ് നടത്തുക. അതിനുശേഷം തമ്മനത്തെ വീട്ടിലും എത്തിച്ച മാത്രമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. ഈ തമ്മനത്തെ വീട്ടിൽ നിന്ന് പുലർച്ചെ രാവിലെ 5 മണിയോടുകൂടിയാണ് ഈ സ്ഫോടനത്തിന് മുമ്പായി ഈ കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി മാർട്ടിൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അത് ഒപ്പം തന്നെ ആ വീട്ടിൽ ഇത്തരത്തിലേക്കുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മാർട്ടിൻ അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തമ്മനത്തെ വീട്ടിലും പോലീസ് എത്തി അവിടെ നിന്നും വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ചില തെളിവുകളും ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതിയുമായി കൊച്ചിയിലെ ഈ 3 ഇടങ്ങളിലാണ് ഇന്ന് അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് ഉണ്ടാവുക. ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷമായിരിക്കും ഒരു പക്ഷേ കൊടകരയിൽ ഇനി മാർട്ടിനെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ സ്റ്റേഷനിലെത്തിയാണ് മാർട്ടിൻ കീഴടങ്ങിയത്. ഒപ്പം തന്നെ ചാലക്കുടിയിലെ ഒരു ഹോട്ടലിൽ മാർട്ടിൻ മുറിയെടുത്തിരുന്നുവെന്നും പോലീസിന് ആ വിവരം ലഭ്യമായിട്ടുണ്ട്. ഈ മുറിയിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം മാർട്ടിൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ആ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ സ്ഥലങ്ങളിലേക്ക് മാർട്ടിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതീവ രഹസ്യമായി തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ മാർട്ടിനുമായി ഈ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുന്നതിനുള്ള ക്രമങ്ങൾ അത് ഒരുക്കിയിരുന്നത്. ഇപ്പോൾ ഈ സ്ഥലത്തെത്തി തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. എസ് കെ.